ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഷംസാദാണ്, ലാഞ്ചസ് ബിൽഡേഴ്സിൻ്റെ സെയിൽസ് മാനേജറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സൈറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റ് ലിസ്റ്റ് വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്കറിയാം, പല ഫീൽഡിലും, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് ആണെങ്കിലും ഓട്ടോമൊബൈൽ ഫീൽഡ് ആണെങ്കിലും, നമ്മുടെ പ്രൊഡക്റ്റ് വന്ന് കസ്റ്റമർ കണ്ടു കഴിഞ്ഞാലാണ് അധികം നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുക. സോ നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ എക്സാമ്പിൾ ഒരു കസ്റ്റമർ വരുവാണ്, നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എൻക്വയറി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സൈറ്റ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അവരുടെ ആ ഒരു നമ്മൾ ഓഫീസിലോട്ട് വരുന്നത് തൊട്ടേ അവരെ വെൽ ട്രീറ്റ്മെൻറ്റ് വെൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താലുള്ളൂ നമുക്ക് ആ ഒരു സൈറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് നല്ല റിസൾട്ട് ഓറിയൻറ്റഡ് ആയി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ കസ്റ്റമർ വരുമ്പോൾ അവരെ വെൽക്കം ചെയ്ത് നമ്മൾ ഓഫീസിൽ നിന്ന് സംസാരിച്ച്, അപ്പോൾ നമ്മൾ പല സൈറ്റുകളും നമ്മൾ ഓഫീസിൽ നിന്ന് വളരെ ഫാർ ആയിട്ടായിരിക്കും ഉണ്ടാവുക, വളരെ ദൂരത്തായിരിക്കും, മേ ബി അടുത്തായിരിക്കും. അപ്പോൾ എക്സാമ്പിൾ ഒരു ദൂരത്തുള്ള ഒരു സൈറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു കസ്റ്റമറെ പിക്ക് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ആ കസ്റ്റമറിനോട് കൂടുതൽ സംസാരിച്ച് അവരുടെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അതും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് നമ്മൾ സംസാരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അതായത് ഐ മീൻ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ എക്സാമ്പിൾ ആ ഒരു ഡോക്ടർ ആണെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഡോക്ടർ ഫീൽഡ് അത് മനസ്സിലാവും, അല്ലെങ്കിൽ വേറൊരു എഞ്ചിനീയർ ആണെങ്കിൽ ആ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ആ ഒരു കസ്റ്റമറിൻ്റെ ബാക്കപ്പ് പ്ലാൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമ്മളത് കഴിഞ്ഞ് സൈറ്റിലെത്തി കഴിഞ്ഞാൽ എക്സാമ്പിൾ ഒന്നോ രണ്ടോ മൂന്നോ കസ്റ്റമേഴ്സ് ഒരുമിച്ചായിരിക്കും, മേ ബി അവിടെ റിലേറ്റീവ്സൊക്കെ ഒരുമിച്ചായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവരും കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ കസ്റ്റമർ മേ ബി നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും, മേ ബി അവരായിരിക്കും നമ്മൾ പരിചയം ഉണ്ടാവുക. നമ്മൾ കൂടെ വരുന്ന ആളെ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു നെഗറ്റീവ് ഇമ്പ്രഷൻ വരാൻ ചാൻസ് ഉണ്ടാവും. സോ കസ്റ്റമറെ കൂടെ വരുന്ന ആളുകളും കൂടെ നമ്മൾ നമ്മൾ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു സൈറ്റ് ലിസ്റ്റ് അറേഞ്ച് ചെയ്യേണ്ടത്. പല സമയത്തും നമുക്ക് ആ ഒരു കസ്റ്റമറെ കൂടെ വരുന്ന ആളുകളെ മേ ബി നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അത് മേ ബി അവർക്ക് അവരെന്തുകൊണ്ട് ട്രീറ്റ് ചെയ്തില്ല എന്ന നെഗറ്റീവ് തോട്ട്സ് അവരുടെ മൈൻഡിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ സൈറ്റിലെത്തിക്കഴിഞ്ഞാൽ അവരെങ്കിലും നമ്മളെടുത്ത് കാര്യങ്ങൾ സംസാരിച്ച് അവർക്കൊന്നും കൺവിൻസ്ഡ് ആവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു സൈറ്റ് ലിസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മളൊരു ഷോറൂമിലോട്ട് നമ്മുടെ ഓഫീസിലോട്ട് നമ്മുടെ കസ്റ്റമർ വരികയാണെങ്കിൽ അവരെങ്കിലും ട്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിച്ച് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമുള്ള രണ്ട് പേരെ ഒരുമിച്ച് കൺവിൻസ്ഡ് ആയതുള്ളൂ നമുക്ക് ആ ഒരു ക്ലോഷർ പെട്ടെന്ന് നമുക്ക് നടക്കാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള ആ ഒരു കൂടെ വന്ന ആളായിരിക്കും അവർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് ആ സെയിൽ മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സൈറ്റ് ലിസ്റ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്ക കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ 1 BHK, 2 BHK, 3 BHK ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 1 BHK ആണ് ഒരു കസ്റ്റമർ എടുക്കുന്നത് വിചാരിക്കുക, അതിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും സപ്പോസ് സാർ അത് എടുക്കുകയാണെങ്കിൽ ഏത് ബഡ്ജറ്റിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും സാർ എടുക്കുന്നത്, സപ്പോസ് സാർ എന്നായിരിക്കും എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, സപ്പോസ് സാറ് ബാങ്ക് ലോൺ ആണോ അത് എത്ര എമൗണ്ട് ആണ് സാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ആ ഒരു സപ്പോസ് ചേർത്ത് പുള്ളിക്കാരൻ എടുക്കുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റിൽ നമ്മൾ സംസാരിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി എപ്പോഴാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുന്നെടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി എത്ര ഫണ്ട് നമുക്ക് തരാമെന്ന് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ നമുക്ക് സൈറ്റ് ലിസ്റ്റ് കഴിയുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു കസ്റ്റമറെ നമ്മൾ സൈറ്റിൽ നിന്ന് വിടാൻ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൈറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റ് മീറ്റിലോ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.